തിരൂർ ജില്ലാ ആശുപത്രിയിൽ ജലവിതരണം മുടങ്ങി. ആശുപത്രി ജീവനക്കാരും രോഗികളും കൂട്ടിരിപ്പുകാരും പ്രതിസന്ധിയിൽ. വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം മുടങ്ങിയതോടെയാണ് പ്രതിസന്ധി നേരിട്ടത്. കാരത്തൂർ പൈപ്പ് ലൈൻ പൊട്ടിയതുമൂലമാണ് വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം തിരൂർ ജില്ലാശുപത്രിയിൽ മുടങ്ങിയത്. ഇതുമൂലം കടുത്ത പ്രതിസന്ധി നേരിടുകയാണ് രോഗികളും കൂട്ടിരിപ്പുകാരും. പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് രോഗികൾ. കിടപ്പ് രോഗികളടക്കം നിരവധി രോഗികളാണ് പ്രയാസം നേരിടുന്നത്. ഇന്നലെ മുതലാണ് വെള്ളം മുടങ്ങിയതെന്നും നിരവധി തവണ ആശുപത്രി അധികൃതരോട് പരാതി പറഞ്ഞെങ്കിലും വെള്ളം ഇപ്പോൾ വരുമെന്നാണ് പറയുന്നതെന്നും രോഗികൾ പറഞ്ഞു. ഇന്നലെ മുതലേ ഇവരോട് പറയുന്നുണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു പരിഹാരം കാണും, പരിഹാരം കാണും. ചെറിയ ഇത്ര വണ്ണമുള്ള ഒരു ടാങ്കിൽ വെള്ളം അടിച്ചിട്ട് വണ്ടി പോകും. അപ്പോൾ അതിനെ കൊണ്ട് ഇത്രയും പേഷ്യൻസ് ഒക്കെ എന്ത് ചെയ്യാൻ, കിടപ്പ് രോഗികളും കുട്ടികളും മറ്റുള്ളവർക്ക് ഉണ്ടല്ലോ പോയിട്ട് അങ്ങനെ ഒരു അടിസ്ഥാന സൗകര്യം ഇവർ കാണുന്നില്ല. ഇവർ പറയും ഇപ്പം വരും, ഇപ്പം വരും എന്ന് പറയും. വേറൊന്നും പറയും, ഇന്നലെ മുതലേ പറയാൻ തുടങ്ങിയതാണ് ഇപ്പം വരും ഇപ്പം വരും. അവിടുത്തെ രോഗികളോടൊക്കെ ചോദിച്ചോ, ഭയങ്കര ദുരിതമാണ് ഇവിടെ. ബാത്റൂമിന്റെ അവസ്ഥ നോക്കിയിട്ട് മാറിയിട്ട് പോയി, അതിനുള്ളിൽ പോകാൻ പറ്റും. വെള്ളമില്ലാത്ത കാരണം പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റില്ലെന്നും ശുചിമുറികൾ വൃത്തിഹീനമായ അവസ്ഥയാണെന്നും രോഗികൾ പറഞ്ഞു. അവിടെ അടിച്ച് താഴത്ത് നിന്ന് ഇങ്ങോട്ട് എടുത്തു വരുമ്പോൾ ഇവിടേക്ക് വേലയ്ക്ക് കയറുന്നില്ല, വെള്ളം കിട്ടുന്നില്ല. ഇപ്പം രണ്ട് ദിവസമായി ഇന്നലെ തുടങ്ങിയതാണ്. ഒന്നിനും വെള്ളമില്ല, ബാത്റൂമൊക്കെ ഫുള്ളായി കിടക്കാൻ കിടക്കുന്നു. ആക്സിഡന്റ് താൽക്കാലികമായി പുറത്തുനിന്ന് വെള്ളം എത്തിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്.